കാസർകോട്ടെ ഒരു കൂട്ടം ചിത്രകാരന്മാരുടെ ജീവിതവും ചിത്രങ്ങളും സങ്കല്പങ്ങളും അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണ് ഇന്നത്തെ പ്രതിരോധം. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും പേരിൽ നഗരങ്ങളിൽ സംഘം ചേരുന്ന ചിത്രകാരന്മാരുടെ കൂട്ടായ്മകൾ നമ്മളേറെ കണ്ടതാണ്. എന്നാൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഗ്രാമീണ ഗ്രഹാതിരുത്തത്തെ സർഗാത്മക ചരിത്രരേഖകളാക്കി മാറ്റുന്ന ഒരു ഗ്രാമീണ കൂട്ടായ്മയെക്കുറിച്ചാണ്. തങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമങ്ങളുടെ പ്രകൃതിയുടെയും ജനജീവിതത്തിൻ്റെയും ഓരോ പരിണാമഘട്ടങ്ങളുടെയും നേർക്കാഴ്ചകൾ, വരുംകാലം പ്രാദേശിക ചരിത്രരേഖകളായി പഠിക്കാവുന്ന ചിത്രങ്ങൾ, വ്യത്യസ്തവും മൗലികവുമായ രീതികളിൽ വരച്ചുകൊണ്ടാണ് ഈ ചിത്രകാര കൂട്ടായ്മ മാതൃകയാകുന്നത്. നാൾക്കുനാൾ ദേശപ്രകൃതിയിലെ കുന്നുകളും പുഴകളും മരങ്ങളും ദരിദ്രരായവരുടെ കുടിലുകളും തനമയാർന്ന പുൽക്കൊടികളും പൂക്കളും വരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിത്രകാരന്മാരുടെ ഇന്നത്തെ സൃഷ്ടികൾ നാളെ ചരിത്രരേഖകളായി മാറാൻ പോകുന്നത്. ഈ ചിത്രകാരന്മാർ സ്വയം കഴിവുകൾ തെളിയിച്ചവരും അക്കാദമി അവാർഡുകൾ നേടിയവരും ചിത്രകല തൊഴിലായി സ്വീകരിച്ചവരും തനിച്ചും കൂട്ടായും ചിത്രകലാ പ്രദർശനം സംഘടിപ്പിച്ചവരുമൊക്കെയാണ് എന്നറിയുമ്പോഴാണ് നമുക്കിവരുടെ ഉദ്ദേശശുദ്ധിയുടെയും പ്രാദേശിക പ്രതിബദ്ധതയുടെയും മഹിമ ബോധ്യപ്പെടുക. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയോ വിലപ്പെട്ട സാധനങ്ങൾ, ഏറ്റവും മൂല്യമുള്ള ഒരുപാട് സാധനങ്ങൾ മനുഷ്യർ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ആട്ടുകല്ലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ തന്നെ വരുന്ന ഇപ്പോൾ ഇച്ചാൽ എന്നൊക്കെ പറയും, നമ്മൾ തൊട്ടിൽ ഇങ്ങനെ വരുന്ന ഒരുപാട് ഏറ്റവും മൂല്യമുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയും വേറെ കുറേ അലങ്കാര വസ്തുക്കൾ ഇങ്ങനെ വാങ്ങി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മുടെ ഒരു നാടിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട പലതിനെയും നമ്മൾ ഉപേക്ഷിക്കുകയും മറ്റൊന്നിലേക്ക് മാറുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അപകടകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അത് ചിത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ വരക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ നാടിൻ്റെ ചില പ്രധാനപ്പെട്ട ചില അത് ലാൻഡ്സ്കേപ്പ് ആയാലും നമ്മൾ വസ്തുക്കളെ വരക്കുന്നതായിക്കഴിഞ്ഞാലും മനുഷ്യ വരക്കുന്നതൊക്കെ ആയിക്കഴിഞ്ഞാലും ചില മൂല്യങ്ങളെയാണ് നമ്മൾ വരക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഭൂതകാലത്ത് നമ്മൾ നടന്നുപോയ വഴികളെയാണ് നമ്മൾ വരക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഭൂതകാലത്തിൻ്റെ ചില നന്മകളും ഒക്കെ നമ്മോടൊപ്പം ഒട്ടിച്ചേർന്ന് കിടപ്പുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഈ പലപ്പോഴും ഈ യാത്രയിലും വരയിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ആർട്ടിസ്റ്റുമാരുടെ കൂട്ടായ്മ വളരെയധികം പിന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എക്സിബിഷനുകൾ അധികം ഇപ്പോൾ ലാൻഡ്സ്കേപ്പുകളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതുള്ളൊരു വളരെ സൂചന. നമ്മൾ ഹൈവേ വരുന്നുണ്ട്, 3 ലൈൻ 4 ലൈൻ പാതകൾ വരുന്നുണ്ട്, റോഡ് ഐത് സ്പീഡായിട്ടുള്ള റെയിൽവേ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ കേരളം നൂലുപോലുള്ള കേരളം പെട്ടെന്ന് വേറെ മറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ലാൻഡ്സ്കേപ്പുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറഞ്ഞാൽ പഴയ വീടുകൾ, അതൊക്കെ ഇനി തിരിച്ച് കിട്ടാനോ അല്ലെങ്കിൽ അത് ഭൂമിയിൽ നമ്മൾ ഇനി ഒരു ഫയൽ ചെയ്തിട്ടുണ്ടോ? പൊളിഞ്ഞ വീടുകൾ കാണുമ്പോൾ സിറിയ രാജ്യങ്ങളിലുള്ള പിന്നെ ബോംബുകൾ വീണ പോലെയുള്ള വീടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് വീടുകൾ, പൊളിഞ്ഞ വീടുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത്തരം പിന്നെ പുതിയ ലാൻഡ്സ്കേപ്പുകൾ, പുതിയ പഴയ വീടുകൾ തകർന്ന് തരിപ്പണമാവുകയും കുളങ്ങൾ കാണാതാവുകയും അപ്പോൾ അതിനുള്ള പ്രകൃതി ഭയങ്കരമായിട്ട് നശിക്കപ്പെടുന്നത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് വളരെ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൂട്ടായ്മ നമ്മളിപ്പോൾ ഉള്ള ഈ കൂട്ടായ്മ ഒന്നിച്ച് പോകുമ്പോൾ നല്ലൊരു മാറ്റത്തിന് ചിലപ്പോൾ സാധ്യത വളരെ ഈ കൂട്ടായ്മ കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ആർട്ടിസ്റ്റുമാരല്ല, നല്ല മനസ്സുള്ള എല്ലാവരും, ആർട്ടിസ്റ്റുമാർ മാത്രമല്ല നല്ല മനസ്സുള്ള, നല്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന, പക്ഷികളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പൂമ്പാറ്റകളെ സ്നേഹിക്കുന്ന, ഉറുമ്പുകളെ സ്നേഹിക്കുന്ന മനസ്സുള്ള നല്ല മനുഷ്യരെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച ചിത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഫീലിങ്സ് എന്താണെന്നുള്ളത് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടമാണ് ഈ കൂട്ടായ്മ എന്നുള്ളത്. നമ്മൾ പരസ്പരം സംഭവങ്ങൾ കൈമാറുകയും അതിലൂടെ മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിലൂടെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് വെച്ചാൽ ഈ കൂട്ടായ്മ കൊണ്ടുള്ള ഒരു ഗുണം. നമ്മൾ ചെയ്യുന്ന ചിത്രം മാത്രമല്ല മറ്റുള്ളവർ കൂടി അഭിപ്രായം കേൾക്കുമ്പോഴായിരിക്കും നമ്മളിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടായ്മ കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചിത്രങ്ങൾ പുറം ലോകത്ത് കാണിക്കുന്ന സമയത്ത് അവരതിനെങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്. ഒരു ചിത്രകാരൻ ചിത്രകാരൻ്റേതായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഒരാൾ കാണുന്ന സമയത്ത് അതിനെങ്ങനെ അവരെ വിലയിരുത്തുന്നു കൂടി നമ്മൾ നോക്കിക്കാണും. അങ്ങനെ കുറച്ചും കൂടി മുന്നേറാം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഈ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നുള്ളൂ. പരസ്പരം അപ്പുറപ്പുറം കൊടുക്കലും
വാങ്ങലുകൾ എന്നുള്ള രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒരുമിച്ച് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് കൂട്ടായ്മകളിൽ ഞാൻ പങ്കാളി തന്നെയാണ്. അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടാവാണ്ട് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പൊതുവേ പറയാറ്. 100 പേരുള്ള ഒരുപാട് കൂട്ടായ്മകൾ കാസർഗോഡിലുണ്ട്, ആർട്ടിസ്റ്റുമാരുടെ 100-ലധികം പേരുള്ള ഒരുപാട് കൂട്ടായ്മകളിൽ ഞാൻ അംഗമാണ്. പക്ഷേ ആ കൂട്ടായ്മകളിലൊക്കെ എൻ്റെ ഒരു നിലക്ക് ഞാൻ ആദ്യം തന്നെ അഭിപ്രായം പറയാറ്, ഇതിനൊരു പൊതു സ്വഭാവമോ ഒരു പൊതു ലക്ഷ്യമോ വെച്ചുകൊണ്ട് ഉള്ള ചിത്രം വരയ്ക്കുകയോ അങ്ങനെ മുന്നോട്ട് നീങ്ങരുതെന്നാണ് ഞാൻ പറയാറ്. കാരണം ഒറ്റയ്ക്ക് ഉള്ള അത്രയും വൈവിധ്യതേനെ അത് നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടാവാറ്. അതുകൊണ്ട് രണ്ടുപേർ ചേരുന്ന ഒരു സ്ഥലത്ത് വരെ ഞാൻ അങ്ങനെ ഒരു കാര്യമാണ് പറയാറ്. നമ്മൾക്ക് രണ്ട് വഴി തന്നെയാണ്, പക്ഷേ ഒരുമിച്ച് നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു നിലക്കാണ് ഞാൻ കൂട്ടായ്മേനെ വരെ കാണുന്നത്. 2019 ആയിട്ട് ഞാൻ കൂടുതലായിട്ടും ഞാൻ വരക്കുന്നത് റൈസ് പേപ്പറിലാണ്. ഞാൻ കൂടുതലായിട്ടും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത് റൈസ് പേപ്പറിൽ ഇങ്ക് ഉപയോഗിച്ചിട്ട്, ഇങ്കും അതുപോലെ അക്രൈലിക് പോലുള്ള മീഡിയങ്ങളിൽ വളരെ നേർത്ത ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോയിങ്സാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് ഞാനങ്ങനെ ഒരു രീതിയിലേക്ക് എത്തപ്പെടുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത്, പഴയ കാലത്ത് ചൈനീസ് ഡ്രോയിങ്സ്, പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഡ്രോയിങ്സിലേക്ക് ഞാൻ ഒന്ന് ഒരു ചെറിയൊരു ശ്രദ്ധ പലപ്പോഴായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്താണ് പിന്നെ ഇത്തരത്തിലുള്ള ഡ്രോയിങ്സ് ചെയ്തു വന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഡ്രോയിങ്സ് ചെയ്യുന്നതോടു കൂടിയിട്ട് ഒരു ഡീറ്റെയിലായിട്ടുള്ള ഒരു പഠനം, അതല്ലെങ്കിൽ ഞാൻ വരച്ചുകൊണ്ടിരുന്ന കുറച്ചും കൂടി ഒരു അബ്സ്ട്രാക്റ്റായിട്ടുള്ള ഒരു പെയിൻറ്റിങ്സും ഒക്കെ ആയിരുന്നു ചെയ്തു വന്നത്. അപ്പോൾ അതൊന്ന് മാറുകയും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പലതരം പ്ലാന്റ്സ്, പലതരം ചെടികളെയും പൂക്കളെയും ഇലകളെയൊക്കെ വേറെ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ രീതിയിലേക്ക് മീഡിയം മാറ്റുകയും അതുപോലെ രചനയുടെ രീതിയൊക്കെ മാറ്റി വരുന്നത്. അങ്ങനെ കുറേയധികം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-100 ചിത്രങ്ങൾ ഈ രീതിയിൽ വരച്ചിട്ടുണ്ട്. വളരെ ചെറിയ ചിത്രങ്ങളാണ്, മിനിയേച്ചർ ഡ്രോയിങ്സാണ്, പെയിൻറ്റിങ്സാണ് ഈ ചെയ്തു വരുന്നുള്ളത്. ഒരു ചെറിയ ഫ്രെയിമിലൂടെ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം, വലിയ പെയിൻറ്റിങ്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ചെറിയ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളൊരു ഒരു പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചിത്രങ്ങൾ വരച്ച് വരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് 2019 ലളിതകല അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ഇത്തരം ഈ വരുന്ന ഡ്രോയിങ്സിൻ്റെ ഒരു ശേഖരത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഇൻസ്റ്റലേഷൻ രീതിയിലാണ് ഞാൻ ആ ചിത്രങ്ങൾ ചെയ്തു വന്നത്. 10-25 വർഷമായി എൻ്റെ മേഖല എന്ന് പറയുന്ന ചിത്രകലയിൽ കുട്ടികൾക്കുള്ള ഒരു മേഖലയാണ്. കുട്ടികൾക്ക് പുതിയ ഇലസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വെച്ചാൽ കഥാവായനയിലൂടെ ചിത്രങ്ങൾ വരക്കുക, ഏകദേശം 25 വർഷമായി കുട്ടികളുടെ മേഖലയിലാണ് ഞാനുള്ളത്. കുട്ടികളുടെ പുതിയ സങ്കല്പങ്ങൾ, പുതിയ കുട്ടികളുടെ ഇതായിട്ടുള്ള ഭാവനകൾ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി ചിത്രകലയിൽ വളരെയധികം സ്വാധീനമുണ്ട്. കുട്ടികളുടെ പ്രത്യേകിച്ച് അവരുടെ ഭാവനാ സൃഷ്ടികൾ നമ്മൾ ഒരു എഴുത്തിനേക്കാളും അവരുടെ ഭാവന ചിത്രങ്ങൾ കാണുമ്പോൾ വളരെയധികം വികസിക്കും. അതുപോലെ തന്നെ അവരുടെ സകാത്മകത കുറേ അധികം വികസിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കുട്ടികളിലേക്ക് കടന്നു. കേരളത്തിൽ പുതിയ കുട്ടികൾക്ക് വേണ്ടി ചിത്രം വരയ്ക്കുന്നവർ വളരെയധികം കുറവാണ് ഈ ഫീൽഡ്. അതിനുവേണ്ടി എനിക്ക് കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യാനുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വരുന്ന തലമുറ ഏകദേശം ചിത്രങ്ങളിലൂടെ വായിക്കുകയും ചിത്രങ്ങളിലൂടെ ലോകത്തെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് കുട്ടികളെ പോലെ തന്നെ ഞാനും സന്തോഷവാനാണ്. ആ ഫീൽഡിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾക്ക് ഈ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം കുട്ടികൾക്ക് വേണ്ടി ചിത്രങ്ങൾ വരക്കുന്നതോടൊപ്പം അവരുടെ കഥകളും അവരുടെ മനസ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളും കുട്ടികളായി ജീവിക്കുകയും അത് വളരെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആർട്ടിസ്റ്റുമാർ എപ്പോഴും കുട്ടികളുടെ ഒരു മനസ്സുള്ള ഒരാളാവുക. അപ്പോൾ നമ്മളെ പ്രായവും നമ്മളെ ഏജ് അതുപോലെ തന്നെ കുറേ പഠിക്കാറുണ്ട് കുട്ടികളുടെ രീതിയിൽ. ഇപ്പോൾ മാറുന്ന കുട്ടികൾ ഇപ്പോൾ പഴയ കുട്ടികളെ പോലെയല്ല, അവർ പെട്ടെന്ന് പുതിയ ലോകത്തെ കാണുകയും പുതിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമ്പോഴും അതേപോലെ ആ ചിന്തകൾ കുട്ടികൾ ചെയ്യുന്നത് പോലെ ആർട്ടിസ്റ്റും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പുതിയ ലോകത്തെ അവരറിയുന്ന പോലെ നമ്മളും പുതിയ ലോകത്തെ അറിയുകയും പുതിയ കാര്യങ്ങൾ ചിന്തിക്കുകയും പുതിയ രീതിയിൽ നമ്മൾ പലതും പഠിക്കാൻ ഉണ്ട്. എപ്പോഴും കുട്ടികളാകുക എന്നതാണ് എല്ലാവർക്കും നല്ലത്. കുട്ടികളാവുക എന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സറിയുകയും ആകുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷവാനാവുകയും അറിയാതെ കുട്ടിത്വമുള്ള ചിരികൾ ചിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകം വളരെയധികം സന്തോഷമാകുകയും പുതിയൊരു പുലരുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഈ കുട്ടികളുടെ ഭാവനയിൽ എനിക്ക് ഇത്രയും വർഷം ഈ ചിത്രകല ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം. സീരിയസായി ചിത്രത്തെ സമീപിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഒരു ചിത്രത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഞാൻ വരക്കുന്ന ചിത്രങ്ങൾ. ഒന്ന് എൻ്റെ കുട്ടിക്കാലങ്ങളും പിന്നെ ഞാൻ കണ്ടുവളർന്ന എൻ്റെ ചുറ്റുപാടുകൾ, നാട്, ആ നാട്ടിലെ ഒരു ഭൂപ്രകൃതിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കാവ്,
വള്ളി പടർപ്പുകൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഒരു ഇരുട്ട് ചേർന്ന ഒരു അന്തരീക്ഷം, പ്രത്യേക ഫീലാണ് അതിനകത്തുള്ള. അത്തരം ചിത്രങ്ങളിലേക്ക് ഞാൻ കുറച്ചും കൂടി കേന്ദ്രീകരിക്കാൻ തുടങ്ങി എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക്. മറ്റുള്ള ചിത്രങ്ങൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സാധനത്തിൽ തന്നെ പോവാണ്ട് നമ്മളേതായിട്ടുള്ളൊരു സ്റ്റൈലിലേക്ക് ചിത്രത്തിന് കൊണ്ടുപോകാൻ തുടങ്ങിയത് ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിലാണ്. അതിന് മുമ്പ് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് എൻ്റെ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറേ കളികളും കാര്യങ്ങളും അത് എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ അതേപോലെ പകർത്തുകയല്ലാണ്ട് ഇപ്പോൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഡ്രോയിങ്ങിൽ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തിൽ ഡയറക്റ്റ് പറയാണ്ട് ഇൻഡയറക്റ്റായിട്ട് സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ളൊരു സംഭവമായിരുന്നു പിന്നീടുള്ള ചിത്രങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ ഒരു കാവ് നമ്മൾ വരക്കുന്നുണ്ടെങ്കിൽ കാവിൻ്റെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമല്ല എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളത്. ശരിക്കും അതിനകത്ത് കിട്ടുന്നൊരു ഒരു സുരക്ഷിതത്വം, അതല്ലെങ്കിൽ ആ ഒരു അതിനകത്ത് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പല സൗണ്ടുകളും ഇതെല്ലാം എനിക്ക് ആ ഒരു സാധനത്തിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് തരുന്നുള്ളത്. അത് ഇരുട്ട് എന്നുള്ള സംഭവം ഉദ്ദേശിക്കും ഞാനൊരു ഭയപ്പെടുത്തുന്ന ഒരു ഇരുട്ടിനല്ല, എൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട്, ഇഷ്ടം മീൻസ് എന്തോ അതിനകത്തുള്ള ഒരു ശബ്ദവും ഒരു സൈലൻറ്റും അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, മറ്റുള്ള സംഭവങ്ങളൊന്നും ഇടപഴകാണ്ടുള്ളൊരു സംഭവം. അത്തരം കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കുളിർമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുവരാൻ എത്രത്തോളം പറ്റും എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനത്തെ ഒരു തീമിലേക്ക് വരാനുള്ളൊരു കാരണം. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പഠിച്ചു എന്ന് പറയുകയാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് അവിടുന്ന് പഠിച്ചു എന്ന് പറയാൻ പാടില്ല. ഫൈൻ ആർട്സിൻ്റെ പേര് ഞാൻ എടുത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു മടുപ്പ് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനത് ഒന്നാമത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സിൽ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ താമസിച്ചിരുന്നത് കുറച്ച് ഞങ്ങൾ കൂടെ പഠിക്കുന്ന ഒരു ഗ്രാമത്തിൽ, രേമംഗലം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ താമസിച്ചിട്ടാണ് ചിത്രമൊക്കെ വരച്ചുകൊണ്ടുണ്ടായിരുന്നത്. അവിടെ ഉള്ള സമയത്ത് നമ്മൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ഈ എന്താണ് പഠിപ്പിക്കൽ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസത്തിനേക്കാളും നമുക്ക് എന്തെങ്കിലും മെച്ചമുള്ളൊരു കാര്യം കിട്ടുന്നത് കൂട്ടമായിട്ട് കുറച്ച് പേര് താമസിച്ചിട്ട് അവരെ ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടൊക്കെ ഒരു ചിത്രം വരക്കുമ്പോൾ കിട്ടുന്ന അനുഭവമാണ് ഒന്നുകൂടി മികച്ചതെന്നുള്ളൊരു തോന്നൽ അന്നോട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോളേജിൻ്റെതായ ഹോസ്റ്റലിൽ താമസിക്കലോ അതിൻ്റെ ചിട്ട പ്രകാരം ഞങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന്, കുറച്ച് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു രീതി കലാകാരനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോളേജിലുള്ള അധ്യാപകർക്കും ആൾക്കാർക്കൊന്നും ഞങ്ങളെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിലക്കുകയാണ് ചെയ്ത്. പക്ഷേ അത് ഞങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഗുണമായിട്ടാണ് തോന്നിക്കഴിഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള ഞാൻ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു ചെറു കൂട്ടായ്മ നമ്മളെ അറിയാണ്ട് തന്നെ നമ്മൾ രൂപീകരിക്കുന്നിടത്തേക്ക് എത്തും കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അതേ നാട്ടിൽ, ഏത് നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് വെച്ചാൽ ആ നാട്ടിലത്തെ ആൾക്കാരുടെ അടുത്തെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യം പറയാൻ പറ്റുന്നൊരു വേദി ഉണ്ടാക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇത്ര വലിയ ആശയങ്ങളാണെങ്കിലും നമ്മളത് പറയുന്നത് എവിടെയോ ആ കേൾക്കാൻ ആളില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് വളരെ വലിയ ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മളോട് ആയിട്ട് നന്നായിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കൂട്ടമെങ്കിലും രൂപീകരിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു കാര്യം അവരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുക എന്നൊരു ചിന്ത ഈ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് രൂപം പെട്ടിരുന്നു എന്നാണ് തോന്നാറ്. ഞാൻ സാധാരണ ഏതൊരാളും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയുടെ പണം എന്നത് എന്തായാലും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാൾക്ക് ജീവിക്കാൻ. എല്ലാവരും കാസർഗോഡുകാർ പൊതുവേ ചെയ്യുന്നൊരു കാര്യം എന്നോണം ഗൾഫിലേക്ക് ഞാനും പോയിട്ടുണ്ട്. ഗൾഫിൽ പോയി കഴിഞ്ഞാലും അവിടെ കുറച്ച് കാലം മാത്രമേ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ഞാൻ അധ്യാപകനായിട്ട് തന്നെ കലാ അധ്യാപകനായിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സിംഫണി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 വർഷത്തോളം ഞാൻ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുന്നും ഈ നമ്മുടെ ഈ താല്പര്യങ്ങൾ അനുസരിച്ചുള്ളൊരു ജോലി ചെയ്യാൻ പറ്റാത്തൊരു തോന്നൽ തോന്നിയിട്ട് സ്വതന്ത്രമായിട്ടുള്ള കലാപ്രവർത്തനമായിട്ട് പിന്നെയൊരു 6 വർഷം അവിടെ നീങ്ങി. അപ്പോൾ അവിടെ കൂട്ടായ്മകൾ രൂപീകരിക്കലും അതിൻ്റെ ഭാഗമായിട്ട് ചെറുചിത്രം വരക്കലും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കലും ഇങ്ങനെയായിട്ടായിരുന്നു ചെയ്ത്. അങ്ങനെ ഒരു 10-12 വർഷം അങ്ങനെയുണ്ടായിരുന്നു. അതിനുശേഷം അത് തന്നെ ഒന്നും കൂടി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക, അതേപോലെ നാട്ടിൽ തന്നെ നമുക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുക, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തിരിച്ചു വന്നെങ്കിലും ഈ കൊറോണയുടെ കാലത്താണ് നാട്ടിലേക്ക് എത്തിയത്. ബംഗാൾ സ്കൂളിലും അതുപോലെ ശാന്തിനികേതൻ, ഈ സമയത്ത് പഴയ കാലത്തെ പല ടാഗോറിൻ്റെ ചിത്രം പോലും ഞാൻ ഒരു സമയത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വാട്ടർ കളറിലും അതുപോലെ ഡ്രോയിങ്സിലൊക്കെ നാട് ഇറങ്ങി നാട്ടിലെ പല സ്ഥലങ്ങളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അതുപോലെ ഭൂപ്രകൃതിയും ഒക്കെ അടയാളപ്പെടുത്താനുള്ള ശ്രമം ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് പെയിൻറ്റിങ്സും മറ്റും ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്താണ് ആദ്യകാല ഇന്ത്യയിലെ ചിത്രകാരന്മാരുടെ ഒക്കെ സൃഷ്ടികളിലേക്ക് ഒരു എത്തിനോട്ടം എന്നുള്ള രീതിയിൽ പോകുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ നിലവിൽ ചെയ്തു വരുന്ന രീതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വരച്ചിട്ടുള്ളത് ഒന്ന് മെമ്മറിയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് കൂടാതെ
നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ ആ ഒരു വരക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ വരക്കാം. അപ്പോൾ ശരിക്കും ഈ കോവിഡിൻ്റെ ഒരു വരവിന് ശേഷമാണ് ആലോചിക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വരക്കുന്ന ഒരു കാര്യത്തെ ഒന്നും കൂടി അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടതെന്നും അങ്ങനെ തൊട്ടടുത്ത സ്ഥലങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ശ്രദ്ധയിൽപ്പെടാത്ത മരങ്ങളായാലും ചെടികളും ആയാലും നമ്മൾ വീട്ടിൽ നിന്ന് വരക്കുന്നതും നമ്മുടെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് വരക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെക്കിയാർപ്പ് എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ പന്നിക്കുന്ന് ഇങ്ങനെയൊക്കെയുള്ള കാസർഗോഡിൻ്റെ ഏറ്റവും ഉൾപ്രദേശങ്ങളായിട്ടുള്ള ഒരുപക്ഷെ അങ്ങനെ ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങനെ അത്ര രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ചില സ്ഥലങ്ങളും കുന്നുകളും കുഴികളും അതുപോലെ ആ എന്താണ് ചെറിയ ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേക ഇതാണ് ഈ മുളിയെന്ന് പറയുന്ന ചെടി പുല്ലുകളുണ്ട്. ഈ പുല്ലുവർഗ്ഗങ്ങൾ മാത്രമുള്ള വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് കിടക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ വളരുന്ന ചെറിയ തരം ചെടികളും ചെക്കികളും അതുപോലെ മുള്ളു ചെടികളും മുള്ളു പഴങ്ങളും ഇതൊക്കെ നമുക്ക് ഒന്ന് സ്റ്റഡി ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് കുറേ കൂടി വ്യക്തമായിട്ട് നമ്മളിപ്പോൾ വരക്കുന്ന ഒരു കാര്യം കുറേ കൂടി വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായി. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന നിറങ്ങൾ, അവർ ചിലപ്പോൾ വളരെ ഡാർക്കായിട്ടുള്ള നിറങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ചുവപ്പ് കളറ്, അതുപോലെ യെല്ലോ കളർ, ഗ്രീൻ, ബ്ലൂ, അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള കളറുകളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരം കളറുകൾ പിന്നെ ആണ് നമുക്ക് ചിത്രങ്ങളിലും കൂടി കൊടുക്കേണ്ടി വരുന്നത്. ഡയറക്റ്റായിട്ട് യെല്ലോ കളർ അല്ലെങ്കിൽ റെഡ് ബ്ലൂ ഗ്രീൻ അത് അങ്ങനെയുള്ള കളറുകൾ മനസ്സിൻ്റെ ഒരു പിന്നെ കുളിർമ ഉള്ള കളറുകളായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുട്ടികൾക്കല്ലാതെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി വലിയ വലിയ സാഹിത്യ രംഗങ്ങളിലെ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നതുപോലെ തന്നെ വലിയവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സ്റ്റൈലുകൾ നമുക്ക് അനുകരിക്കേണ്ടി വരും. കുട്ടികളുടേതായ ഒരു പിന്നെ ഫ്രീഡം അല്ലെങ്കിൽ ഒരു പിന്നെ സ്വപ്നാത്മകതയായിട്ടുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കുമ്പോൾ വലിയവരുടെ രീതിയിൽ കുറേ കൂടി ക്രിയേറ്റീവായ രീതിയിൽ ഒരു മോഡേൺ ഇലസ്ട്രേഷൻ അതുപോലെ മോഡേൺ കുറച്ച് വലിയവരായി ചിന്തിക്കുന്ന രണ്ട് ഇലസ്ട്രേഷൻ രീതിയിലാണ് ചിന്തിക്കുന്നത്. കുട്ടികളായി ആകുമ്പോൾ കുറേ വ്യത്യാസം വരും. അവരുടെ സ്റ്റൈല് ഓരോ സ്റ്റൈല് ചിത്രങ്ങളായിരിക്കും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമായ സ്റ്റൈലുകൾ ഉപയോഗിക്കണം. ചിലപ്പോൾ പേപ്പറുകൾ കൊണ്ട് നമ്മൾ ഇലസ്ട്രേഷൻ ചെയ്യാറുണ്ട്. പേപ്പർ കട്ടിങ് കൊളാഷ് പോലെ ഉപയോഗിച്ചിട്ടുള്ള കുറേ തരത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രം ഇലസ്ട്രേഷൻ വളരെ രീതിയിൽ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. പുറം രാജ്യങ്ങളിലെ കുട്ടികളുടെ ഇലസ്ട്രേഷനും നമ്മളുടെ ഇവിടെ ഇലസ്ട്രേഷനും വളരെയധികം വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ പ്രിൻറ്റിങ് മേഖലകളിലായിക്കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ ഫോറിൻ രാജ്യങ്ങളിലുള്ള പ്രിൻറ്റിങ്ങൊക്കെ കുട്ടികളുടെ മാഗസിൻ തുറക്കുമ്പോൾ തന്നെ അവരുടേതായ ഒരു ലോകം അവ പിന്നെ പ്രിൻറ്റിങ്ങിലും കൂടി വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയില്ല. എന്നുവെച്ചാൽ ചിത്രങ്ങൾ കുട്ടികളുടെ ചിത്രങ്ങൾ വരുന്ന സമയത്ത് അതിനൊരു സ്പേസിന് വേണ്ടി മാത്രം ഒരു ചിത്രം അവിടെ പറക്കി വെക്കുകയാണ്. അവർ മറ്റവർ അതിൻ്റെ ക്രിയാത്മകത ഒന്നും നോക്കുന്നില്ല കുട്ടികളുടെ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ മാറ്റി നല്ലൊരു ഇലസ്ട്രേഷൻ രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നൊരു മനസ്സുള്ള ഒരു ഉടമകളും കൂടി ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വരും ചിത്രം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ വളരെയധികമായിട്ടുള്ള വിസ്മോടന ആത്മപരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കുട്ടികളെ ഇങ്ങനെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മുമ്പ് ഞാൻ ചെയ്തിരുന്ന അതേ സാധനം തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഗ്രീൻ കളർ ഒരു ഇല വരക്കുന്നുണ്ടെങ്കിൽ ആ ഇലയിൽ നമ്മൾ ഡയറക്റ്റ് പറയുന്ന ഒരു രീതി തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പച്ചയാണെങ്കിലും ആ പച്ചയുടെ ഒരു ഇത്. പക്ഷേ അതല്ലാണ്ട് ഇപ്പോൾ ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ബേഡ്സിനെയും മറ്റങ്ങനെ യെല്ലോ കളർ ഓക്കറും ആ ഒരു കളറിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഡയറക്റ്റ് ഒരു കളറിനെ കാണിക്കാണ്ട് ആ ഒരു ഫീൽ നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ്സിൽ ആ ഒരു കാവിൻ്റെ ഫീൽ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ കാടുകൾ ആ ഒരു കാടിനെ ചുറ്റിപ്പറ്റിയിട്ടില്ല അത് ഇപ്പോൾ ചെയ്തു വരുന്നൊരു രീതിയാണ്. എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഫീലെന്ന് സംഭവം ഉദ്ദേശിക്കുന്നത് എൻ്റെ ഞാൻ കണ്ടു വളർന്ന ഒരു അന്തരീക്ഷം ആ ഒരു പ്രകൃതി. ഇപ്പോൾ ഞാൻ എൻ്റെ വീടും ആ ഒരു ചുറ്റുവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളും കാടുകളും ഇതെല്ലാം ചുറ്റപ്പെട്ടിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. പുറമേ അധികം ഇടപഴകാതെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനോട് കൂടുതൽ അടുപ്പം വരുന്നത് ഇത്തരം സാധനങ്ങൾ. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ ചിത്രങ്ങൾ കാണുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിത്രങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് അപ്പോൾ എനിക്ക് എൻ്റെ ചിത്രങ്ങൾ മാറ്റം വരുമായിരിക്കും. ഇതന്നെയാണ് എൻ്റെ സ്റ്റൈലെന്നും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറെ സാധനത്തിലേക്ക് മാറുമോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു സംഭവം ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഒരു സാധനം ബ്രേക്കപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കാരണം ഇതിനോട് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇങ്ങനെ പ്രകൃതിയും മറ്റുള്ള കാര്യങ്ങളും. മീൻസ് ആ ഒരു അന്തരീക്ഷം വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ നാട്ടിലുള്ള
ഞാൻ അധികം ഒരു 10-24 വർഷത്തെ പുറം നാടുകളിലെ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള നാടിനെ വീണ്ടും നോക്കി കാണുമ്പോൾ അത് ഒന്നും കൂടി ഓരോ സ്ഥലത്തിനോടും നമുക്കൊരു പ്രത്യേക താല്പര്യവും അവിടെയുള്ള ആൾക്കാരോടാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളോടും നമുക്ക് മറ്റൊരു താല്പര്യം വരികയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കൊറോണയുടെ ഒരു അടച്ചിടൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കലാജീവിതത്തിന് അത് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരച്ചൊരു കാലമായിട്ടാണ് ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 2 വർഷത്തിനെ നോക്കി കാണുന്നത്. വലിയ ഉദാത്തമായ ചിത്രങ്ങളൊന്നും വരച്ചിട്ടില്ലെങ്കിലും സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ വീടുകൾ അവരുടെ വീട്ടുപറമ്പുകൾ അങ്ങനെയൊക്കെ വരച്ചോണ്ട് നിന്നു. അപ്പോൾ അവർ വന്നിട്ട് പറയും എന്താ ഞങ്ങളുടെ പട്ടിക്കുട്ടീനെ വരച്ചുകൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിക്കുട്ടീനെ നമ്മൾ വരക്കും അതിൻ്റെ കൂടെ തന്നെ. അതിൻ്റെ ഇടയിൽ നമ്മൾ വർത്തമാനം പറയുന്നുണ്ട്, ഈ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, മണിക്കൂറുകളോ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പല ആശയങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാനായിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങളല്ലെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു പുല്ല് വരക്കുകയാണെന്ന് വിചാരിക്കും, ഏറ്റവും കൂടുതൽ ഞാൻ വരച്ചിട്ടുള്ള എൻ്റെ ചിത്രങ്ങളിൽ ഇപ്പോൾ പുല്ലുകൾ വെറുതെ പാറപ്പുറത്തുള്ള പുല്ല് അല്ലെങ്കിൽ അവിടെ വളർന്നിട്ടുള്ള അക്വേഷ്യ പോലെ ഒരു ചെടിയൊക്കെ ഞാൻ എൻ്റെ അടുത്ത് വരച്ചൊരു ചിത്രത്തിലുണ്ട്. അക്വേഷ്യ ചെടി ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ പൊതുവെ ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് പരിസ്ഥിതിയുടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ്, ഇത് ആസ്മ ഉണ്ടാക്കുന്നതാണ്, അതൊക്കെ കൊണ്ടായിരിക്കുമല്ലോ ഇത് വരക്കുന്നത് എന്നുള്ള നിലക്ക് ആൾ സംസാരിക്കും നമ്മളോട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അതേ ആശയം ആയിരിക്കണം എന്നില്ല. ഇപ്പം അക്വേഷ്യക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, അതില്ല നമ്മൾ നിരാകരിക്കേണ്ടതില്ല. ഞാൻ ചിലപ്പോൾ അത് കാണുന്ന ഫുൾ വെട്ടി മാറ്റിയിട്ടില്ല, ചെങ്കല് മാറിയിട്ടില്ല, ഒന്നും ഒരു ചെടിക്ക് വളരാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലും വളരെ പെട്ടെന്ന് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഒരു ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ അക്വേഷ്യ. അപ്പോൾ അതിൻ്റെ അതിജീവനത്തിന് അതിന് അത്രയും ഒരു ധൈര്യം കാണിക്കുന്ന ഒരു ചെടീനെ ഞാൻ നോക്കിക്കാണുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അത് ആസ്മ ഉണ്ടാക്കുക എന്നുള്ളത് തെളിയിക്കട്ടെ, അത് തെളിയിക്കേണ്ടവർ, അതിനെ ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കട്ടെ. ഒരു ചെടി ഒരു പാറപ്പുറത്ത് തീ പോലെ ചുട്ടുപൊള്ളുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ വളർന്നു വരികയാണുമ്പോൾ നമ്മൾക്കതിന്ന് പ്രചോദനം ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് നമ്മൾ കാണുന്നു. അപ്പോൾ ഞാനൊരു ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് എന്നൊരു നിലക്ക് ഞാൻ എന്നെ അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ എനിക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ അക്വേഷനെ വരെ ഞാൻ വരക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മൂടിയിട്ടുള്ള ഒരുപാട് വീടുകൾ ഞാൻ വരച്ച മിക്ക പെയിൻറ്റിങ്ങുകളുണ്ട്, ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള കുഞ്ഞു വീടുകൾ. അത് വരക്കാനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്, ഈ യാത്രകളിൽ ഞങ്ങൾ കാണുന്ന വീടുകളിൽ ഒരു 50%, അതിൽ കൂടുതൽ ശതമാനം വീടുകളും ഈ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത രീതിയിലാണ് നമ്മൾ കണ്ടത്. വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഈ പ്ലാസ്റ്റിക് ഉണ്ട്. അതിലും ഇതേ വിഷയമാണ്. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ വരച്ച് കാണിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് എന്നെ കാണുകയാണെങ്കിൽ അങ്ങനെ കാണാൻ ഒരാൾക്ക്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാനത് വരക്കുമ്പോൾ ഉണ്ടായത് വെച്ചാൽ അങ്ങനെ പ്ലാസ്റ്റിക് ഒരു വലിയ പ്രശ്നമുള്ളൊരു സംഭവമായിട്ട് കാണിക്കുന്നതിന് ഉപരിയായിട്ട് പ്ലാസ്റ്റിക് ഈ ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അവർ ഇതിനെ ഉപയോഗിക്കുന്നത്. അവിടെ പോയിട്ട് ഞാൻ ഇതിനെതിരെ പ്രസംഗിക്കുന്നതിനേക്കാളും നല്ലത് അതിനെ വലിച്ചെറിയുമ്പോൾ മാത്രമേ അതൊരു പ്രശ്നമാകുന്നുള്ളൂ. പ്ലാസ്റ്റിക് മാത്രമല്ല, ഏതൊരു വസ്തുവാണെങ്കിലും വലിച്ചെറിയുകയാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. അത് മലയാളി അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഏതൊരാളാണെങ്കിലും വലിച്ചെറിയുക എന്ന് പറയുന്ന ആ ദൂഷ്യത്തിനെ ഞാൻ മാറ്റേണ്ടതാണ്. അല്ലാതെ അത് പ്ലാസ്റ്റിക് വലിച്ചെറിയുക എന്ന നിലക്കാണ് നമ്മൾ അതിനെ പ്രചരിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ എല്ലാ സ്ഥലത്തും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയലും ഇനിയും തുടരും. അപ്പോൾ ആ ഒരു നിലക്കാണ് ഞാൻ ഏതൊരു കാര്യത്തിനും ഞാൻ എന്തൊരു നിലക്ക് കാണുന്നു. മുതിർന്നവരുടെ കഥകളിൽ ചില കാലഘട്ടങ്ങളിൽ അടയാളപ്പെടുത്തുമ്പോൾ ചില വ്യത്യസ്തമായ കളറുകൾ നമ്മൾ ഉപയോഗിക്കും, പക്ഷേ കുട്ടികളിലാകുമ്പോൾ വ്യത്യസ്തമായ കളറുകളല്ല, അവർക്കെപ്പോഴും വളരെ കളർഫുള്ളായ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലൊരു ഇത് കിട്ടുകയുള്ളൂ. എന്നുവെച്ചാൽ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് അവരെ മനസ്സിലേക്ക് നമ്മൾ ചിത്രങ്ങൾ ചെല്ലുമ്പോൾ വളരെ കളർഫുള്ളായിട്ട് ചെയ്യണം. മുതിർന്നവരായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. എന്നുവെച്ചാൽ അവർ കഥക്കനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ കാലഘട്ടം പറയുമ്പോൾ ചിലപ്പോൾ കളറുകൾ ടോണുകൾക്ക് മാറ്റാൻ പറ്റും. കുറച്ചും കൂടി ഫ്രീഡം കിട്ടുന്നതെന്ന് വെച്ചാൽ ഫ്രീഡം നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങൾ, രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളാണ്, പക്ഷേ ചിന്തകൾ ചിലപ്പോൾ മാറും. മുതിർന്നുണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ചിന്തകളും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചിന്തകളും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. കളർ ഉപയോഗിക്കുമ്പോഴും പിന്നെ പാറ്റേൺ ഉപയോഗിക്കുമ്പോഴും സ്പീഡ് മറ്റ് രീതിയിൽ ബ്രഷ് ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ രണ്ട് വ്യത്യസ്തമായ ഇതുണ്ട്. എൻ്റെ നാടിനെ വരച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രാദേശികവാദമായിട്ട് അത് എടുത്തു നിന്ന് വരാം ആൾക്കാർ. കാരണം എൻ്റെ നാടാണ് ഒരു മികച്ച നാട് എന്നുള്ള നിലക്ക് പറയാനായിട്ടാണോ ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ള നിലക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ ഒരു വശത്ത് നിന്നുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ ആർട്ടിനെ ഞാൻ കാണാറേ ഇല്ല. ഞാൻ ആദ്യം തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലം ഒരു പഠന സ്ഥലമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നുള്ളത്. ഞാൻ പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ അല്ലെങ്കിൽ ആ വാഹനങ്ങൾ നിർത്തിയിട്ട് അവിടുത്തെ ഒരു ജോലിക്കാരൻ പോകുന്നു വരുന്നവരെ അതിനെ തന്നെ ഒബ്സർവ് ചെയ്ത് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു വാഹനം എങ്ങനെയാണ് ഒരാൾ പാർക്ക് ചെയ്തിട്ടുള്ളതെന്നും അല്ലാത്തൊരു സമയത്ത് എങ്ങനെയാണ് അതേ വാഹനം പാർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ മരങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല, ചെടികൾ ആയിരിക്കണം എന്നില്ല.
ഇപ്പോൾ ഞാൻ വരച്ചിരുന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചെടികൾ കാണുമ്പോൾ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തനമായിട്ട് എന്നെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ പാറ വെട്ട് പാറ ഇങ്ങനെ മുറിക്കുന്ന സ്ഥലത്ത് യന്ത്രങ്ങളുടെ ഇടയിലൊക്കെ പോയിട്ട് നിന്നിട്ട് വരക്കുന്ന കാണുമ്പോൾ അവിടെ ഉള്ളവർ പലരും എന്നെ സംശയത്തോടെയാണ് കാണുന്നത്. ഇയാളൊരു പരിസ്ഥിതി പ്രവർത്തനമായിരിക്കാം, ഇയാളിവിടെ വന്ന് വരച്ചത് നാളെ ചിലപ്പോൾ പത്രത്തിൽ ഇയാളെങ്ങനെയായിരിക്കും കൊണ്ടുപോയിട്ട് ഇടുന്നത്, ഇവിടെ മൊത്തം പാറ വെട്ടി കൊണ്ടുപോവാണ്, കേരളം മൊത്തം പകുക്കുകയാണ് എന്നുള്ള നിരക്കുള്ളൊരു പരിസ്ഥിതി വിഷയങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ മുമ്പിലോട്ട് വയ്ക്കുന്നത് എന്നുള്ള നിലക്ക് ആൾക്കാർ ചിന്തിച്ചിരിക്കാം. ഞാൻ പക്ഷേ ഒരിക്കലും ഒരു പരിസ്ഥിതി വാദിയായിട്ട് എന്നെ എൻ്റെ ചിത്രങ്ങളെയോ ഞാൻ അത് എൻ്റെ ഒരു ലക്ഷ്യമായിട്ടോ ഞാൻ കാണുന്നില്ല എന്ന് തന്നെ പറയാനാണ് എനിക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം വരച്ച ഒരു സ്ഥലമല്ല ഇപ്രാവശ്യം വരക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അത്രയും പെട്ടെന്നായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഈ എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞ ഈ കല്ലുവെട്ട് കുഴികളും ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വരച്ചില്ലെങ്കിൽ നാളെ അത് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുറ്റുപാടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാളേക്ക് അത് ഉണ്ടാവില്ല, നാളെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും ഇത്തരം ഒരു കാര്യത്തെ വരക്കാൻ വേണ്ടി നമ്മളെ ഒരു പ്രചോദിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ വരച്ച് വരുന്ന സമയത്ത് നമ്മൾ വരക്കുന്നതുമായിട്ട് സമാനതകളുള്ള പല ചിത്രകാരന്മാരും നമ്മളെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അത് അവരൊക്കെ ശ്രദ്ധിക്കുകയും നമ്മളിടക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു രണ്ട് വർഷമായിട്ട് ഉള്ള ആലോചനയുടെ ഒരു പുറത്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്, ഈ ഒരു ഷോയിലൊക്കെ ഞങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ രതീഷ് കക്കാട്ടുണ്ട്, രതീഷ് കക്കാട്ടെല്ലാം അവൻ്റെ ബാല്യകാല ഓർമ്മകളാണ് വരക്കുന്നത്. പ്രസാദും അത് എൻ്റെ അനുജനാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണി സമയത്തൊക്കെ രാവിലെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിക്കുകയും വണ്ടിയൊക്കെ എടുത്ത് രാവിലെ പോകും, എല്ലാ ചിത്രങ്ങളെ വരക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി ഇരുന്ന് അതേ സ്ഥലത്ത് പോയി ഇരിക്കും. അപ്പോൾ രാവിലെയൊക്കെ മനുഷ്യരൊക്കെ പലപ്പോഴും മനുഷ്യരെക്കാളും കൂടുതൽ സജീവമായിട്ടുണ്ടാകുന്ന പല മയിലുകളും അതുപോലെ പലതരം ജീവികളും ഒക്കെ ആയിരിക്കും രാവിലെ ഉണ്ടാകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ വരാൻ തുടങ്ങും, അതൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ പറയുന്ന സ്ഥലമൊക്കെ ആകെ മാറിയിട്ടുണ്ടാകും. രാവിലെ കണ്ട നിഴലും വെളിച്ചമായിരിക്കില്ല ഒരു 10 മണിയാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ ഭൂപ്രകൃതി അങ്ങനെ മാറുന്നു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റേ പഠനത്തെക്കാളും ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെറിയ സൂക്ഷ്മ നിരീക്ഷണങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും പേരിൽ പരസ്പരം പോരാടി മരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകാരന്മാരുടെ മഹാസംഘങ്ങൾക്കിടയിൽ വ്യക്തമായൊരു സംഘടനയോ അജണ്ടയോ മാർഗരേഖയോ ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാവുന്നൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടേതെന്ന് ഇവർ തന്നെ പറയുമ്പോഴാണ് ഈ കൂട്ടം ചേരലും സർഗാത്മകമായ മറ്റൊരു ചരിത്രമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതിരോധത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്.